ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ദുബായിലെ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ പോകുന്നത് ഗോൾഡ് സൂക്കിലേക്കാണ്. അപ്പോൾ മെട്രോ ഇറങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങളൊരു 5 മണിയോടു കൂടിയാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ ടൈമൊക്കെ കാണാനായിട്ട് പറ്റി. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നമുക്ക് തണുക്കും. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജെല്ലാം കയറി അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ഞാൻ അതിന് മുകളിലുള്ള കുറച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഥകളും വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്തായിട്ട് തന്നെ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളോ അല്ലാതെ നമുക്കിങ്ങനെ ഒരുപാട് വേറെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇവിടെ മെയിനായിട്ട് കടകളും അതിൻ്റെ കൂടെയുള്ള ഇങ്ങനെ പഴയ ചരിത്രങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കി അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഗോൾഡ് കാണാൻ പറ്റൂട്ടോ ഇവിടെ വന്നാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ഗോൾഡ് ഒരുമിച്ച് കാണുന്നത്. പല പല ഡിസൈൻസിൽ വെറൈറ്റി മോഡലിൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലതും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഇത്രയും, അതായത് ഫുൾ നമ്മുടെ ടോപ്പ് പോലെയൊക്കെ ഗോൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആര് മേടിക്കാനാണോ ആര് ഇടാനാണോ ആ. പക്ഷേ ഇനിയിപ്പോൾ ആരും വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് മേക്കിംഗ് ചാർജ് ഒക്കെ പോവില്ലേ? അത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കുറേ ആളുകളെ കണ്ടു, കുറേ സ്വർണ്ണമൊക്കെ കണ്ടു, അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗോൾഡ് സൂക്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ഒരു റെഫറൻസ് ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നടക്കാനുള്ള, അതായത് നടക്കാൻ മനസ്സുറപ്പിച്ച ആളുകൾ മാത്രം വന്നാൽ മതി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ വയ്യാതായി. കാരണം നമ്മൾ അത്രയും ദൂരം നടക്കാനുണ്ട്. ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3. പിന്നെ നമുക്ക് അവിടുന്ന് വഴി അറിയാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് നടന്ന് കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഫണ്ണായിട്ട് കഥയൊക്കെ പറഞ്ഞ് നമുക്ക് നടന്ന് പിന്നെ അതുപോലെ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലേസാണ് കേട്ടോ. കുറേ ആളുകളുണ്ട്, നല്ല തിരക്കായിരുന്നു. നമുക്കിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓരോ ആളുകളെ കടന്ന് പോകണമായിരുന്നു. സ്വർണത്തിൻ്റെ മാത്രമല്ല കേട്ടോ, ഡ്രസ്സിൻ്റെയും പാത്രത്തിൻ്റെയും ഒക്കെ ഷോപ്പുകളുണ്ട്. നല്ല നല്ല രസമുള്ള പ്ലേറ്റ്സൊക്കെയാണ് കേട്ടോ. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. ചിലതൊക്കെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പിന്നെ അതൊന്നും മേടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിലായിട്ട് പോയില്ല. പിന്നെ ഒരുപാട് ചെരുപ്പ് പേഴ്സുകൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ കൂടുതലായിട്ട് ഞാൻ അവിടെ കണ്ടത് സുഗന്ധവ്യഞ്ജന വസ്തുക്കളാണ് കേട്ടോ. അതായത് ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന കുറേ കുറേ സംഭവങ്ങളില്ലേ, അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതൊക്കെ എന്തിനാണ് എല്ലാവരും ഇത്രയ്ക്കും വാങ്ങിക്കോ അങ്ങനെ വിചാരിച്ചു. കാരണം അടുത്തടുത്താണ് ഈ ഷോപ്പുകൾ. ഇപ്പോൾ ഒരാൾ വന്നാൽ തന്നെ ഒരാളുടെ ഷോപ്പിലല്ലേ കയറുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഷോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറുമെന്ന് അറിഞ്ഞുകൂടാ. ദുബായിൽ വന്നിട്ട് ഒരുപാട് ബിൽഡിങ്സും പിന്നെ കുറേ അറബികൾ പിന്നെ കുറച്ച് റിച്ചായ ആളുകൾ അവരെ മാത്രമാണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു. കാരണം കുറേ സാധാരണക്കാരുടെ ഒരു ലൈഫ് എന്ന് പറയില്ലേ, അതൊക്കെ ഞാനിവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതലും പട്ടാണീസാണ് കേട്ടോ ഇവിടുത്തെ കടകളൊക്കെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. സ്വന്തം ഷോപ്പാണെന്ന് അറിയില്ല, പക്ഷെ അവരാണ് അത് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും ഭയങ്കര കസ്റ്റമേഴ്സിനോടൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മളെ തന്നെ വേണ്ട ഒന്ന് വാങ്ങിക്കണ്ട, നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫെറിയിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ഫെറി കയറി അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്തോട്ട് പോയിട്ട് ഇതുപോലെ തന്നെ കുറേ ഷോപ്പുകൾ അവിടെയുണ്ട്. നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം അങ്ങനെയുള്ള രീതിയിലാണ്. ഇപ്പോൾ ഫെറിയിലോട്ട് പോകാനായിട്ട് നമ്മൾ ക്യൂ നിൽക്കണം. ടിക്കറ്റ് ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുക. 1 ദിർഹംസേ ഉള്ളൂ നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട്. നമ്മൾ കുറച്ച്, അതായത് അതിൽ കയറാവുന്ന ആളുകൾക്ക് മാത്രമേ ഒരു ടിക്കറ്റ് കൊടുക്കുള്ളൂ. അതായത് ഒരു ബോട്ടിൽ കയറാൻ എത്ര പേർക്ക് പറ്റും അത്ര പേർക്ക് മാത്രമേ അവർ ടിക്കറ്റ് കൊടുക്കുള്ളൂ. അടുത്ത ബോട്ടിൽ വരുന്നു. അങ്ങനെയാണ് കേട്ടോ കയറുന്നത്. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഈ യാത്ര. എനിക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതായത് നമ്മളിങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ പോവും, എല്ലാ കാഴ്ചകളും കാണാം, ഒരുപാട് ലൈറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ദെൻ അപ്പുറത്ത് പോയാലും ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടി ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ. രാത്രിയുടെ മറവിൽ ദുബായി കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ അതുമല്ല, രാവിലെ ഭയങ്കര ചൂടും രാത്രി നല്ല തണുപ്പും ആയി കേട്ടോ ഇപ്പോൾ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഫെറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് കടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല. കാരണം അതുപോലെയുള്ള ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ ഇവിടെയും. പിന്നെ ഞാനും ഒക്കെ കുറച്ച് നേരം കൂടി വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കുറച്ച് ഹാപ്പി ആയിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് കണ്ട ബ്രിഡ്ജിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നൈറ്റായി, പിന്നെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം നടന്നിട്ട് വേണം മെട്രോയിലെത്താനായിട്ട്.
ഞാൻ വലിയ ട്രാവൽ വ്ളോഗർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പരിമിതികളിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ബൈ, നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.